ഒപ്പോ വൺ പ്ലസ് നോട്ട് ടു എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ഫൈനലി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഈ മാസം അവസാനം നമുക്ക് വൺ പ്ലസ് നോട്ട് ടു എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ കിട്ടാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യമായി പറഞ്ഞായിരുന്നു ഒപ്പോ വൺ പ്ലസ് നോട്ട് ടു ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒപ്പോ നമുക്ക് പറയാൻ പറ്റും സെയിം ബ്രാൻഡ് തന്നെ ആയിട്ടുണ്ട് വൺ പ്ലസ്. അപ്പൊ വൺ പ്ലസ് ഒപ്പോ സെയിം ബ്രാൻഡ് തന്നെ ആയിട്ടുണ്ട്. ഒപ്പോ അച്ഛനാണെന്ന് നമുക്ക് പറയാൻ പറ്റും, വൺ പ്ലസ് നമുക്ക് പറയാൻ പറ്റും മോനാണെന്ന്. അപ്പൊ രണ്ടും സെയിം തന്നെയാണ്, ഒപ്പോ നോട്ട് ടു എന്ന് പറഞ്ഞാലും വൺ പ്ലസ് നോട്ട് ടു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ സ്മാർട്ട് ഫോണിന്റെ ചില ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചായിരിക്കും ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ വൺ പ്ലസ് നോട്ട് ടുവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ കാര്യവും ഈ ഫോണിനെ പറ്റി കൺഫേം ആയിട്ടുണ്ട്. പല വെബ്സൈറ്റിനകത്തും ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഫോണിന്റെ റെൻഡേഴ്സും ലീക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസൈനും എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പൊ അറിയാൻ പറ്റും. അത് ഞാൻ ഈ വീഡിയോക്ക് അത് ഷെയർ ചെയ്യുന്നുണ്ട്. വൺ പ്ലസ് നോട്ട് ടുവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള സെയിം തന്നെയാണ് വൺ പ്ലസ് നോട്ട് സിയിനകത്തും ഞാൻ പറഞ്ഞത്. വൺ പ്ലസ് നോട്ട് എടുത്തു, അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തു, പിന്നെ ഡിസൈനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി, പിന്നെ പ്രോസസ്സറിനകത്തും കുറച്ച് മാറ്റങ്ങൾ വരുത്തി, പിന്നെ അവർ പാക്ക് ചെയ്തിട്ട് നമുക്ക് തരികയാണ്. പുതിയതായിട്ടൊന്നും തന്നെ ഇല്ല വൺ പ്ലസിന്റെ സ്മാർട്ട് ഫോൺസിൽ ഈയിടെ ആയിട്ട്. അപ്പൊ വൺ പ്ലസ് നോട്ട് ടു നമുക്ക് പറയാൻ പറ്റും കുഴപ്പമില്ലാത്ത സ്മാർട്ട് ഫോൺ ആണ്. പക്ഷെ അതേപോലെ തന്നെയാണ് വൺ പ്ലസ് നോട്ടിന്റെ അതേ ചില കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് വൺ പ്ലസ് നോട്ട് ടുവിനകത്തും. അപ്പൊ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് പറയാൻ പറ്റും വൺ പ്ലസ് നയൻ സീരീസിന്റെ ഒക്കെ ലുക്ക് ഈ സ്മാർട്ട് ഫോൺ തരുന്നുണ്ടെന്ന്. പിന്നെ ഒപ്പോ റെനോ ഫോൺസിന്റെ ഒരു ലുക്കും ഈ സ്മാർട്ട് ഫോണത്ത് നമുക്ക് പറയാൻ പറ്റും ഉണ്ടെന്ന്. അപ്പൊ ഈ സ്മാർട്ട് ഫോണിന്റെ ലുക്ക് ആൻഡ് ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നല്ല ഡിസൈൻ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണത്ത്. വൺ പ്ലസ് നയൻ സീരീസ് ഞാൻ നേരത്തെ പറഞ്ഞത് വൺ പ്ലസ് നയൻ സീരീസിന്റെ അതേപോലത്തെ ലുക്ക് തന്നെയാണ്. ഡിസൈൻ എനിക്ക് പറയാനുള്ളത് നല്ല ഡിസൈൻ തന്നെയാണ്. പക്ഷെ ബിൽഡ് ക്വാളിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല ലീക്സ് ആൻഡ് റൂമേഴ്സിനകത്തൊക്കെ പറയുന്നുണ്ട് ഈ സ്മാർട്ട് ഫോൺ പ്ലാസ്റ്റിക് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിമും ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഇതുപോലത്തെ സംസാരങ്ങളും ഉണ്ട്. അപ്പൊ ഗ്ലാസ് ബാക്ക് ഒട്ടും പ്രതീക്ഷിക്കേണ്ട. അപ്പൊ പ്ലാസ്റ്റിക് ഫ്രെയിം പിന്നെ ഓക്കെ, പക്ഷെ അവർക്ക് ഗ്ലാസ് ബാക്ക് എങ്ങനെ തരായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം അതും അവർ തന്നിട്ടില്ല. അപ്പൊ പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബാക്കും ആണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് പറയാനുള്ള മെയിൻ കാരണമാണ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണത്ത് ആന്റീന ബാൻഡ്സ് ഒന്നും കിട്ടുന്നില്ല. താഴെ ആയിക്കോട്ടെ, മുകളിലായിക്കോട്ടെ, സൈഡിലായിക്കോട്ടെ, അപ്പൊ അത് പ്ലാസ്റ്റിക് ഫ്രെയിമിൽ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഫോണിന്റെ അകത്ത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സാധാരണ ഗ്ലാസ് ബാക്കും മെറ്റൽ ബാക്കും ഉള്ള ഫോൺസ് നമുക്ക് കാണാൻ പറ്റും, പുറത്ത് ചെറിയ ലൈൻ ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ അതുപോലെ ഒന്നും ഇതിനകത്തില്ല. നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിലെ വൺ പ്ലസ് നോട്ട് ടുവിന്റെ റെൻഡേഴ്സ് കാണുമായിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും ഏകദേശം പ്ലാസ്റ്റിക് ഫ്രെയിമും ബാക്കും ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ വൺ പ്ലസ് നോട്ട് ചെയ്തിട്ട് ചില ഡൗൺ ഗ്രേഡ്സ് ഉണ്ട് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത്. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സ്മാർട്ട് ഫോൺ. അപ്പൊ ഡിസൈൻ നമുക്ക് പറയാൻ പറ്റും കുഴപ്പമില്ല. പിന്നെ ഈ സ്മാർട്ട് ഫോൺ അത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഒരു നല്ല ന്യൂസ് എന്ന് വെച്ചാൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് അലേർട്ട് സ്ലൈഡർ കിട്ടുന്നുണ്ട്. അപ്പൊ വൺ പ്ലസ് നോട്ട് സിക്കകത്ത് നിങ്ങൾക്ക് അലേർട്ട് സ്ലൈഡർ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ അതിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അപ്പൊ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമായിരിക്കും നമുക്ക് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് അല്ലെങ്കിൽ അലേർട്ട് സ്ലൈഡർ. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളാണ് ഇപ്രാവശ്യം ഒക്കെ വൺ പ്ലസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള വൺ പ്ലസ് നോട്ടിന്റെ അതേ ഡിസ്പ്ലേ കോപ്പി പേസ് ചെയ്തിരിക്കുകയാണ് വൺ പ്ലസ് നോട്ട് ടുവിനകത്തും. ഇതിനകത്ത് നിങ്ങൾക്ക് 6.43 ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ആമുലെഡ് ഡിസ്പ്ലേയും കൂടെയാണ്. പിന്നെ ഇതിനകത്ത് 90 Hz റിഫ്രഷ് റേറ്റ് സ്ക്രീനുമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ നേരത്തെ ചില റൂമേഴ്സ് ഒക്കെ വന്നായിരുന്നു 120 Hz ആയിരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം കൺഫേം ആയിട്ടുണ്ട് 90 Hz തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ കിട്ടാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കിട്ടാൻ പോകുന്നത്. വൺ പ്ലസ് നോട്ട് ടുവിൽ അതേ സംഭവങ്ങളാണ്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഹാപ്റ്റിക്സ് കുറച്ചുകൂടെ നല്ല ആവുമെന്നൊക്കെ പറയുന്നുണ്ട് റൂമേഴ്സ് അതൊക്കെ. അപ്പൊ ഞാൻ വൺ പ്ലസ് നോട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും വൺ പ്ലസ് നോട്ട് ടുവിന്റെ ഡിസ്പ്ലേ എന്താവുന്ന. വൺ പ്ലസ് നോട്ടിന്റെ ഡിസ്പ്ലേ എനിക്ക് പറയാനുള്ള നല്ല ഡിസ്പ്ലേ തന്നെയാണ് മറ്റുള്ള സ്മാർട്ട് ഫോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിലേക്ക്. ഇപ്പൊ ഞാൻ iPhone SE ഉണ്ടായിരുന്നു എന്റെ മനസ്സിലൊരു ഓപ്ഷൻ. പിന്നെ Pixel 4 ഉണ്ടായിരുന്നു, വൺ പ്ലസ് നോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ വൺ പ്ലസ് നോട്ടിന്റെ ഡിസ്പ്ലേ ആണ് മറ്റേ സ്മാർട്ട് ഫോണത്തെ നല്ലത് ആ പ്രൈസ് റേഞ്ചിനകത്ത്. അപ്പൊ വൺ പ്ലസ് നോട്ടിന്റെ ഡിസ്പ്ലേ ഒക്കെ നല്ലതാണ്. ചിലവരൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് ടിന്റ് ഇഷ്യൂസും മറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ ഒന്നും അന്ന് ഫേസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ലോ ലൈറ്റിൽ പോയിട്ട് നിങ്ങൾ ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയാണ്, ആ സമയത്ത് ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പൊ ഇതേ ഉള്ളു എനിക്ക് പറയാൻ, കൂടുതൽ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വൺ പ്ലസ് നോട്ടിനകത്ത് 2 cameras കിട്ടുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ. ഇപ്രാവശ്യം നിങ്ങൾക്ക് 1 camera കിട്ടുന്നുള്ളൂ, സെൽഫി ക്യാമറയായിട്ട്. അപ്പൊ ആ പഴയ ലുക്കൊക്കെ പോയിട്ടുണ്ട്. വൺ പ്ലസ് 9 സീരീസും 8 സീരീസ് പോലത്തെ ലുക്കാണ് ഈ സ്മാർട്ട് ഫോണിലോട്ടും വരാൻ പോകുന്നത്. ഡിസ്പ്ലേ പറ്റി എനിക്ക് പറയാനുള്ള നല്ല ഡിസ്പ്ലേ തന്നെയാണ്. കൂടുതലൊന്നും അങ്ങോട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. ഡീസെന്റ് തന്നെയാണ് ഈ വിലയ്ക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ ഡിസ്പ്ലേ കുറിച്ച് എനിക്ക് ഇതേ ഉള്ളതെന്ന് പറയാം. പക്ഷെ റൂമേഴ്സ് അതൊക്കെ പറഞ്ഞായിരുന്നു 120 Hz ആവുന്നത്. പക്ഷെ ഇപ്രാവശ്യം 90 Hz തന്നെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓക്സിജൻ ഓസ് ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല 90 ആണോ 120 ആണോ എന്ന്. അപ്പൊ ഈ ഒരു സംഭവം ഉള്ളതായിരുന്നു എനിക്ക് പറയാൻ ഡിസ്പ്ലേ പറ്റി. അപ്പൊ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ പ്രോസസ്സറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ഒപ്പോ അവരുടെ സബ് ബ്രാൻഡ് Realme X7 Max അതേ പ്രോസസ്സർ കോപ്പി അടിച്ച് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് വൺ പ്ലസ് നോട്ട് ടുവിനകത്ത്. അപ്പൊ ഇതേ ഉള്ളതായിരുന്നു എനിക്ക് പറയാൻ. ഇതിനകത്ത് നിങ്ങൾക്ക് മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 1200 chipset ആണ് കിട്ടുന്നത്. നല്ല chipset തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും.
ക്ലോസ് ടു സ്നാപ്ഡ്രാഗൺ 870 ആണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ 870യുടെ മുന്നോട്ടൊന്നും ഈ ചിപ്സെറ്റ് ഒന്നും പോകുന്നില്ല. ക്ലോസ് ടു 870 ആണ് നമുക്ക് പറയാൻ പറ്റും. അതേപോലത്തെ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ സ്മാർട്ട്ഫോണത്ത് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കുറെ കാലം കഴിഞ്ഞിട്ടാണ് വൺ പ്ലസ് മീഡിയ ടെക്കിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നല്ല ന്യൂസ് തന്നെയാണ്. പക്ഷെ സ്നാപ്ഡ്രാഗൺ തന്നെയാണ് ബെറ്റർ ഓവറോൾ ഒക്കെ. അപ്പോൾ ഡയമൻസിറ്റി 1200 ഡീസെന്റ് തന്നെയാണ്. നിങ്ങൾ സ്നാപ്ഡ്രാഗൺ 765G ഒക്കെ വെച്ച് നോക്കാം, നല്ല അപ്ഗ്രേഡ് തന്നെയാണ്. പക്ഷെ വലിയൊരു മേജർ ഒരു സംഭവം ഒന്നുമല്ല, കുറച്ച് അപ്ഗ്രേഡ് ഉണ്ട്. 765G വെച്ച് നോക്കുമ്പോൾ വൺ പ്ലസ് നോട്ടിനകത്ത് അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡീസെന്റ് തന്നെയാണ്. ഗെയിമിങ്ങിനൊക്കെ കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷെ സ്നാപ്ഡ്രാഗൺ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പൊ ഇതേ ഉള്ളായിരുന്നു എനിക്ക് പറയാൻ. റിയൽമി X7 Max അതേ കോപ്പി പേസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഇതിനകത്ത്. ഇപ്പൊ നിങ്ങൾ ഒരു വൺ പ്ലസ് ഫാൻ ആണെങ്കിൽ ഞാൻ ഒഫൻഡ് ചെയ്യാനൊന്നും അല്ല പറയുന്നത്, ഞാനൊരു വൺ പ്ലസ് ഫാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്തൊക്കെയാണ് അവർ ചെയ്തത്, നമ്മൾ കുറ്റങ്ങളൊക്കെ പറയണം. അവർ മോശമായിട്ട് ചെയ്തെങ്കിൽ മോശമായിട്ട് പറയണം, അതേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇപ്രാവശ്യം വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വൺ പ്ലസ് റോഡിന്റെ ഡിസ്പ്ലേ ആണ് കോപ്പി പേസ്റ്റ് അടിച്ചു, പിന്നെ റിയൽമി X7 Max പ്രോസസർ കോപ്പി പേസ്റ്റ് അടിച്ചു, പിന്നെ അവര് ഒപ്പോ റെനോ സീരീസിന്റെ അതേ ഡിസൈൻ തന്നെയാണ് അവർ ഇപ്രാവശ്യം യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബാഗ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഇപ്രാവശ്യം ഒക്കെ നടന്നിരിക്കുന്നത്. പുതിയതായിട്ട് ഒന്നും തന്നെയല്ല വൺ പ്ലസിനകത്ത്, പല ബ്രാൻഡ്സും തന്നെയാണ്. വൺ പ്ലസ് തന്നെയല്ല പല ബ്രാൻഡ്സും ഇപ്പൊ അത് തന്നെയാണ്. പുതിയതായിട്ട് ഒന്നും തന്നെയല്ല, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ചുമ്മാ ഫോൺ വിൽക്കുകയാണ്. പുതിയതായിട്ട് ഒന്നും തന്നെ അവർ ചെയ്യുന്നില്ല. ഇപ്പൊ വൺ പ്ലസ് 3 സമയത്ത് നിങ്ങൾ നോക്കണം, വൺ പ്ലസ് 5 സമയത്ത് നോക്കണം, നല്ലൊരു ചേഞ്ച് തന്നെയായിരുന്നു. പിന്നെ വൺ പ്ലസ് 7 ആയി 8 ആയി എല്ലാം കൊളായിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ ഐഫോൺസ് ഇതൊക്കെ തന്നെയാണ്. ഐഫോൺ 11 ആയിക്കോട്ടെ 12 ആയിക്കോട്ടെ സെയിം ഡിസൈൻ ആണ്. കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർ ഇറക്കുന്നു. പുതിയതായിട്ട് ഒന്നും തന്നെയല്ല, സാംസങ്ങും അതൊക്കെ തന്നെയാണ്. എനിക്ക് പറയാനുള്ള ബ്രാൻഡ്സിന് കുറച്ചുകൂടെ ഒക്കെ പുതിയതായിട്ടുള്ള ഡിസൈൻ ആയിക്കോട്ടെ, പുതിയതായിട്ട് പ്രോസസ്സ്, പുതിയ ടെക്നോളജി ഒക്കെ അവർക്ക് സ്മാർട്ട് ഫോണിനകത്ത് വെക്കാൻ പറ്റും. അതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേ. അപ്പൊ നെക്സ്റ്റ് സ്മാർട്ട്ഫോണിന്റെ ബാറ്ററിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇതിനകത്ത് നിങ്ങൾക്ക് 4500mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ 65W ഫാസ്റ്റ് ചാർജർ നിങ്ങൾക്ക് ബോക്സിൽ കിട്ടുന്നുണ്ട്. അപ്പൊ 65W നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അത് നല്ല സംഭവം തന്നെയാണ്. വൺ പ്ലസ് നോഡിൽ നിന്ന് വെച്ച് നോക്കണം, ബാറ്ററിയിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡ്സ് ഒക്കെ ഉണ്ട്. 400mAh അപ്ഗ്രേഡ് ഉണ്ട്. പിന്നെ വൺ പ്ലസ് ഫോൺ അത് 30W ആയിരുന്നു, ഇതിനകത്ത് 65W ബോക്സിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ലീക്സ് ആൻഡ് റൂമേഴ്സ് അതൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്ക് വൺ പ്ലസ് നോട്ട്, ഞാൻ യൂസ് ചെയ്യുന്ന വൺ പ്ലസ് നോഡിന്റെ ബാറ്ററി എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് നോക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ 5% ഒക്കെ തന്നെ പോകും. ഞാൻ നോക്കുകയാണ് ഏതെങ്കിലും ആപ്പിൻ്റെ വല്ല പ്രശ്നമാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്കൊന്ന് വൺ പ്ലസ് തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവരുടെ സോഫ്റ്റ്വെയറിനകത്ത്. അവർ വേണം ഒപ്റ്റിമൈസ് ചെയ്തായിരുന്നെങ്കിൽ ബാറ്ററി കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇപ്പം Android 10 നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എനിക്കൊന്നും പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. Android 11 വേഗം ബാറ്ററി പോകുമായിരുന്നു. അപ്പൊ ഈ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, പല വീഡിയോസിനകത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇഷ്യൂ കാരണം എനിക്ക് വൺ പ്ലസ് നോഡിന്റെ ബാറ്ററി എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇതേ ഉള്ളൂ എനിക്ക് ബാറ്ററി ബാക്കപ്പിനകത്ത് പറയാൻ. ഇതിന്റെ ബാറ്ററി കുഴപ്പമില്ല എന്ന് പറയാം, തീരെ പോരാന്നൊന്നും അല്ല. അപ്പൊ നെക്സ്റ്റ് സ്മാർട്ട്ഫോണിന്റെ സ്റ്റോറേജ് വേരിയന്റ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇതിനകത്ത് നിങ്ങൾക്ക് 8GB RAM 128GB വേരിയന്റ് കിട്ടുന്നുണ്ട്. പിന്നെ 12GB RAM 256GB വേരിയന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ സ്മാർട്ട്ഫോണിനകത്ത്. അപ്പൊ 64GB അവർ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇനി ആവശ്യമില്ല വൺ പ്ലസിനകത്ത്. അപ്പൊ അവര് എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്മാർട്ട് ഫോൺ അത് നിങ്ങൾക്ക് UFS 2.1 സപ്പോർട്ട് ഉണ്ട്. LPDDR4X RAM ടൈപ്പിന്റെ ഒക്കെ സപ്പോർട്ട് ഈ സ്മാർട്ട് ഫോൺ അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒന്ന് ചിലപ്പോൾ അവർ 64GB ഒള്ളി ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയേക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ 64GB ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് വൺ പ്ലസ് നോട്ട് 2 128GB 8GB RAM വേരിയന്റ് നിങ്ങൾക്ക് ₹30K കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് റൂമേഴ്സ് അതൊക്കെ. പിന്നെ 256GB 12GB RAM വേരിയന്റ് നിങ്ങൾക്ക് ₹32,000 കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് റൂമേഴ്സ് അത് വരുന്ന എക്സാക്ട് പ്രൈസിംഗ് ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ റൂമേഴ്സ് അത് വന്ന സംഭവമാണ് നമുക്ക് പറയാൻ പറ്റും 100% കൺഫേം തന്നെയാണ്. വൺ പ്ലസ് നോട്ട് ഞാൻ മേടിച്ച 128GB 8GB RAM വേരിയന്റ് ആണ്. അത് 28K ആയിരുന്നു, ഇത് ₹30,000 ആക്കിയിട്ടുണ്ട്. അപ്പൊ ₹2,000 അവർ കൂട്ടുവാണ് ഓരോ വർഷം ഇറങ്ങുമ്പോൾ. അപ്പൊ വൺ പ്ലസ് നോട്ട് 3 ഒക്കെ ഇറങ്ങുമ്പോൾ ₹32. അപ്പോൾ അവർക്ക് നമുക്ക് പറഞ്ഞിട്ട് കുറച്ചൊക്കെ പ്രൈസിങ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ പുതിയതായിട്ട് ഒന്നും തന്നെയാണ്, എനിക്കൊന്നുമില്ല ആ വൃത്തിയാണെന്ന് വൺ പ്ലസ് നോട്ട് വെച്ച് നോക്കണം. വൺ പ്ലസ് നോട്ടിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇതെന്താ ഫോൺ എന്നൊക്കെ. പക്ഷെ വൺ പ്ലസ് നോട്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് സ്മാർട്ട്ഫോണിൻ്റെ കളർ ഓപ്ഷൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, വൺ പ്ലസ് നോട്ട് സിക്ക് അത് നിങ്ങൾ കണ്ടായിരിക്കും, അതിൻ്റെ ബ്ലൂ കളറൊക്കെ വൺ പ്ലസ് നോട്ടിനകത്ത് നിങ്ങൾക്ക് കണ്ടു കാണായിരിക്കും ബ്ലൂ കളറൊക്കെ. അപ്പോൾ അതേപോലത്തെ തന്നെ നിങ്ങൾക്ക് ഈ സ്മാർട്ട്ഫോണിനകത്ത് ബ്ലൂവിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്, പിന്നെ ബ്ലാക്കിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്ലാക്കും ബ്ലൂ കളർ ഓപ്ഷൻസിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. എനിക്കൊന്ന് വൺ പ്ലസ് നോട്ട് സിനകത്ത് ഗ്രീനിന്റെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ വൺ പ്ലസ് നോട്ട് തന്നെ പോലെയാണ് നമുക്ക് പറയാം. പിന്നെ ബ്ലൂ ആണ് വൺ പ്ലസ് നോട്ട് സീരീസിലൊക്കെ മെയിൻ കളർ.
ബ്ലൂ ആണെങ്കിൽ നല്ലത് തന്നെയാണ് അവർ ഇറക്കുവാണ്. അപ്പൊ ബ്ലൂ തന്നെയായിരിക്കും മിക്കവാറും, കൺഫേം ആണ് എല്ലാ സംഭവങ്ങളൊക്കെ. ബ്ലൂവും ബ്ലാക്കും ഒക്കെ തന്നെയായിരിക്കും. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളതാണ് വൺ പ്ലസ് നോട്ട് ടുവിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ കമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് മെയിൻലി ആയിരിക്കും റിയൽമി, പിന്നെ ഐക്യു, പിന്നെ എനിക്ക് തോന്നുന്നു മീന്റെ ഫോൺസ് ഉണ്ട്. അപ്പൊ മീ 11X നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്, ഐക്യു 7 നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അത് ബെറ്റർ ഫോൺസ് ആണ്, ബെറ്റർ വാല്യൂ ഫോർ മണി ഫോൺസ് ആണ് നമുക്ക് പറയാൻ പറ്റും വൺ പ്ലസ് നോട്ട് ടുവിനെ കാണാം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ വൺ പ്ലസ് നോട്ട് ടു വാങ്ങണം? അപ്പൊ വൺ പ്ലസ് നോട്ട് ടുവിന് രണ്ട് അഡ്വാൻറ്റേജസ് ഉള്ളൂ. അപ്പൊ ഈ സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയർ നമുക്ക് പറയാൻ പറ്റും കുറച്ചുകൂടെ നല്ലതാണ് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഫോൺസ് വെച്ച് നോക്കണം. പക്ഷെ 2-3 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ അവർ റിയൽമി യു ആയോ കളർ ഓസിലോട്ടോ വല്ലതും ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പൊ റൂമേഴ്സിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ റീസൺ ആണ് വൺ പ്ലസിന്റെ ബ്രാൻഡ് വാല്യൂ. ആ ഒരു റീസൺ മതി വൺ പ്ലസ് നോട്ട് ടു ഒക്കെ വിറ്റ് പോകാൻ. അപ്പൊ ഇതാണ് ഇപ്പൊ നടക്കുന്നത്. പണ്ടൊക്കെ അവർക്ക് ബ്രാൻഡ് വാല്യൂ ഇല്ലായിരുന്നു, പക്ഷെ നല്ല ഫോൺസ് ഇറക്കുമായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം സ്മാർട്ട് ഫോൺ മാർക്കറ്റിലൊക്കെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തോന്നും വൺ പ്ലസ് നോട്ടിനെ പറ്റി നിങ്ങൾക്ക് കമന്റ് ചെയ്ത് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.